അപ്പൊ നമ്മടെ ഇത് സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ട് കാണാനമ്മേ? കാണാൻ നല്ല ലുക്ക് ഉണ്ട്. കഴിച്ചു നോക്കാം. കഴിച്ചു നിട്ടോ? അപ്പൊ കഴിച്ചു നോക്കാം. ചിക്കൻ എടുത്തില്ല. എങ്ങനെയുണ്ട് മയോണൈസ് ഒക്കെ? അപ്പൊ സ്കൂള് വിട്ടു വന്ന ഞങ്ങളുടെ കുട്ടിക്ക് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരിക്കയാണ്. ഇതാണ് നമ്മുടെ അൽഫാം വിത്ത് കുബൂസ് ആൻഡ് മയോണൈസ് ആൻഡ് പച്ചച്ചമ്മന്തി. അപ്പൊ നമ്മുടെ അൽഫാം ഉണ്ടാക്കണ വീഡിയോ കണ്ടാലോ. അപ്പൊ എന്തായാലും നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇതാ നമ്മള് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും ഒക്കെ പരത്തി നമ്മുടെ ചിക്കൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് നാരങ്ങ നീരൊന്ന് പിഴിഞ്ഞു വയ്ക്കുകയാണ്. ആ കുരുവൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പൊ നമ്മുടെ അടുത്ത മസാലക്കായിട്ട് നമ്മളൊരു തക്കാളിയും സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണമെന്ന് വെച്ചാൽ കുറച്ച് മല്ലിയില ചേർക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് ഗ്രീൻ ചില്ലി മസാലയുടെ ഒരു ഇത് കിട്ടും, ആ ഒരു ഗ്രീൻ കളർ കിട്ടും കേട്ടോ നമ്മുടെ മസാലയ്ക്ക്. അപ്പൊ ഇനി നമുക്കിത് നമ്മുടെ ചിക്കനിലേക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം. അപ്പൊ അതിനായിട്ട് നമ്മൾ ചിക്കൻ ഇവിടെ വരഞ്ഞ് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചേക്കണ മസാലയും കൂടെ നമ്മുടെ ചിക്കനിലേക്ക് നല്ലപോലെ ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. നമ്മൾ പിന്നെ തൈര് കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കിയെടുത്ത തൈരാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു 2-3 മിനിറ്റ് ഒന്ന് ജസ്റ്റ് 5 മിനിറ്റത്തോളം വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ മൺചട്ടിയിലാണ് കേട്ടോ വേവിച്ചെടുക്കണത്, ഒരു വെറൈറ്റി ആയിക്കോട്ടെ. അപ്പോൾ ഒരു കുറച്ച് നേരം വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു നമ്മുടെ ചിക്കനൊക്കെ ഇതിലാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ശേഷം നമ്മുടെ മസാല ബാക്കിയുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് മുകളിലിട്ട് കൊടുക്കാം. അപ്പം ഇനി നമുക്കൊരു 5 മിനിറ്റത്തോളം വേവിച്ചെടുക്കാം കേട്ടോ. ചിക്കൻ 5 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്കിത് ഇറക്കി വെച്ച് ഇറക്കി വെക്കാം ഊറ്റാട്ട. ഇനി നമുക്ക് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം. നമുക്ക് വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടണം. നമ്മുടെ ചിക്കൻ 5 മിനിറ്റിൽ അത്യാവശ്യം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വാർത്തിയെടുക്കാം. ഇതിന് ശേഷം നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. അടുപ്പത്ത് നമ്മുടെ ഫ്രൈ ചെയ്തെടുക്കാനുള്ള പാൻ വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് നമുക്ക് ചൂടായി വരുന്നേരെ വെയിറ്റ് ചെയ്യാം. ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി സൺഫ്ലവർ ഓയില് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് മതിയിട്ട് 2 സ്പൂണൊക്കെ മതിയാവും. ഒഴിച്ചിട്ട് നല്ലപോലെ നമുക്ക് അത് മൊരീച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റിനായിട്ട് നമ്മൾ ഇത്തിരി ടൊമാറ്റോ സോസും അതേപോലെ തന്നെ ഗ്രീൻ ചില്ലി സോസും കുറച്ച് ചില്ലി ഫ്ലേക്സും ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കനിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് എണ്ണ പറഞ്ഞാണ്. അപ്പം നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം വാർത്താനായിട്ട് വെച്ചിട്ട് ഉള്ള നമ്മുടെ ചിക്കൻ എടുത്തിട്ട് ഓരോ പീസായിട്ട് വെച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലപോലെ മുരിഞ്ഞ് കിട്ടണം കേട്ടോ. എന്നാലാണ് നമ്മുടെ ആ ഒരു അൽഫാമിൻ്റെ ടേസ്റ്റ് വരിക. അപ്പോൾ മുരിഞ്ഞിട്ട് നമ്മൾ മറച്ചിടണേ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ ആ ഒരു സോസിൻ്റെ മിക്സ് തേച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതാ നല്ലപോലെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് മറച്ചിട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് നമ്മുടെ ആ ഒരു സോസിൻ്റെ മിക്സ് തേച്ച് കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ പിരി പിരി ചിക്കൻ്റെ ഒക്കെ ഒരു എന്താ പറയുക ആ ഒരു മസാല ഫ്ലേവർ കിട്ടാനായിട്ട് നല്ല ഇതുണ്ടായിരിക്കും. എന്താ പറയുക ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. പിരി പിരി ചിക്കൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റത്തെ ട്രിപ്പ് നല്ലപോലെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കോരി മാറ്റാം. കണ്ടില്ലേ നല്ല രസമുണ്ട് കാണാനും അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചിക്കൻ പീസൊക്കെ സെറ്റാക്കി എടുക്കണം. അതാ കണ്ട കാണുമ്പോൾ തന്നെ എന്താ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ട്രിപ്പും ചിക്കൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്ന് വെച്ചാൽ ആ സോസിൻ്റെ മിക്സ് തേച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. എന്നാലും ഫ്രൈ ചെയ്ത് ആ ഒരു മറച്ചിരുന്ന ടൈമിൽ തേക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് നമുക്ക് കിട്ടുക. നമ്മുടെ അൽഫാമിൻ്റെ കൂടെ കിട്ടണ ആ ഒരു പച്ച ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇത്തിരി പുതിനയുടെ ഇലയും മല്ലിയിലയും പിന്നെ പച്ചമുളകും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട നമ്മുടെ എരിവുള്ള നല്ല കാന്താരി മുളകും ഒരു തുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പച്ച ചമ്മന്തി റെഡിയാവും. നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇത്തിരി തൈരും കൂടെ ഒഴിച്ച് മിക്സ് ആക്കണേ. തൈര് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കാം. അപ്പോൾ നമ്മുടെ പച്ച ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമ്മുടെ മയോണൈസ് ഉണ്ടാക്കാനായിട്ടൊരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്കൊരു 2 മുട്ടയും അന്ന് ഞാൻ പറഞ്ഞ മാതിരി തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് പിന്നെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മയോണൈസ് റെഡിയാവും കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ നമ്മുടെ മയോണൈസ് റെഡിയാക്കി എടുക്കാം. പിന്നെ ഇത്തിരി സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് മിക്സിയിലൊന്ന് ഇതിലൊന്ന് കറക്കിയെടുത്താൽ നമ്മുടെ മയോണൈസ് അങ്ങനെ റെഡിയാവും. ഒരു 2 സ്പൂണ് മയോണൈസ് വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കൂടെ നമ്മുടെ മയോണൈസും പച്ചചമ്മന്തിയും. അപ്പൊ നമ്മടെ ഇത് സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ട് കാണാനമ്മേ? കാണാൻ നല്ല ലുക്ക് ഉണ്ട്. കഴിച്ചു നോക്കാം. കഴിച്ചു നട്ടോ. അപ്പൊ കഴിച്ചു നോക്കാം. ചിക്കൻ എടുത്തില്ല. ചിക്കൻ എങ്ങനെയുണ്ട് മയോണൈസ് ഒക്കെ? അപ്പൊ സ്കൂള് വിട്ടു വന്ന ഞങ്ങളുടെ കുട്ടിക്ക് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ അൽഫാം വിത്ത് കുബൂസ് ആൻഡ് മയോണൈസ് ആൻഡ് പച്ചച്ചമ്മന്തി.
അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈസി ആയിട്ട് നമ്മുടെ അൽഫാം വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു തവണയെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു അൽഫാമിൻ്റെ പാക്കേജ് തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മയോണൈസും നമ്മുടെ ഗ്രീൻ ചട്നി അതേപോലെ തന്നെ പിന്നെ കുബൂസ് മാത്രം നമ്മൾ ഉണ്ടാക്കാത്തുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ വീട്ടിൽ റെഡിയാക്കി എടുത്തു. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതേപോലത്തെ കിടിലൻ കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.